ഹലോ, വെൽക്കം ബാക്ക് ഫുഡ് ആൻഡ് ടിപ്സ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിന്നിവിടെ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടോ, കാന്താരി മുളകിൻ്റെയും അപ്പോൾ എൻ്റെ അടുത്തുള്ള കുറച്ച് വെറൈറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ നോർമലി കാണുന്ന കുറച്ച് പച്ചമുളകും കാര്യങ്ങളൊക്കെ ഞാൻ പാകിയത് രീതിയും ഒക്കെ കാണിക്കാനാണ് പോകുന്നത്. കാണിക്കുന്നില്ല, പറയേണ്ട ആവശ്യമുള്ളൂ, കാരണം അത്ര വലിയ സംഭവമായിട്ടൊന്നും ഇത് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു പച്ചമുളകാണ്. ഇത് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന മുളകാണ് കേട്ടോ, അധികം ഒന്നും എരിവില്ലാതെ, പക്ഷെ നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. നമ്മൾ ഒരു കുറച്ച് ഉരുണ്ടരായിട്ട് പച്ചമുളക് ഉണ്ടല്ലോ, നല്ല എരിവുള്ള അതുണ്ട് ഇവിടെ, പക്ഷേ അതല്ലാത്ത കുറച്ച് നീളമുള്ള ഐറ്റം പച്ചമുളകാണ് ഇത്. അപ്പോൾ ഇതിനൊന്നും ഞാൻ പ്രത്യേകിച്ച് പാകിയിട്ട് തൈ ഉണ്ടാക്കി നട്ടുപിടിപ്പിച്ചോന്നല്ല കേട്ടോ. പിന്നെ ഒരു വളവും പ്രത്യേകിച്ച് ഇട്ട് കൊടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് ഇവിടെ വെച്ചാൽ ഉണ്ടാവാറുണ്ട്, ഈ ഒരു മണ്ണിൽ, ബാക്കിൽ, ഞാൻ വീടിൻ്റെ ബാക്കിലാണിത്. ഇത് പുതിയ മണ്ണാണ്, നമ്മൾ കൊണ്ടുവന്നിടൂല്ലേ മണ്ണ്, അങ്ങനത്തെ മണ്ണാണ് കേട്ടോ. അതുകൊണ്ട് ആയിരിക്കും ഉണ്ടാവുന്നല്ല, ഞാൻ പ്രത്യേകിച്ച് വളം കാര്യങ്ങളൊന്നും ഇതിന് കൊടുക്കാറില്ല. ഇത് കുറച്ച് വയസ്സായിട്ടുള്ള തൈയാണ് കേട്ടോ. ഇതുപോലെ ഒരുപാട് മുളക് പറിച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഇതൊക്കെ ഇങ്ങനെ പോയി തുടങ്ങി. എന്നാലും ഒരു സൈഡിൽ കൂടെ പൂക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് ഉരുണ്ട ടൈപ്പ് മുളക്, നിങ്ങൾക്കറിയാം ഇതൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുളകാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കായ്ച്ചു വന്നിട്ടുണ്ട്, ഞാൻ ഇതുമൊന്നൊക്കെ പൊട്ടിച്ചിട്ടുമുണ്ട്. അപ്പോൾ നേരത്തെ പൊട്ടിച്ചൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് കാണിക്കാൻ, കാരണം അതിൽ നിന്ന് പൊട്ടിച്ചതിന് ശേഷമാണ് വീണ്ടും ഇത് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ഉരുണ്ട ടൈപ്പും പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത് തന്നെയാണ്. അപ്പോൾ മുകളിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മുളക് പിടിച്ചിക്കണമെന്ന് തോന്നില്ല, കാരണം ഇങ്ങനെ ഇല മാത്രമേ കാണുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഞാൻ തൈ ഉണ്ടാക്കിയെന്ന് കാണിച്ചുതരാം. ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. അപ്പോൾ ഞാൻ മുളകൊക്കെ ഒന്നിച്ച് കൊണ്ടുവരുമ്പോൾ, ഒന്നിച്ച് എന്ന് വെച്ചാൽ ഒരു അര കിലോനൊക്കെ വെച്ച് കൊണ്ടുവരുമ്പോൾ ഞാനും എൻ്റെ രണ്ട് മക്കളും ഹസ്ബൻഡും മാത്രമുള്ളൂ, അപ്പോൾ അധികം ചിലവൊന്നും ഇല്ല ഒന്നിനും. അപ്പോൾ അങ്ങനെ മുളക് എന്തായാലും വാങ്ങിക്കുമ്പോൾ ഒരു കാ കിലോനൊക്കെ കൊണ്ടുവരുവാണെങ്കിലും അതിലുണ്ടാവും പഴുത്തതും ചീഞ്ഞതും അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന മുളക് എടുത്തുക, മുളകും എന്ത് സാധനം ഉണ്ടെങ്കിലും ഞാൻ എടുത്തിട്ട് ഈ ഭാഗത്തേക്ക് ഇടും, നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ഭാഗത്തേക്ക് അങ്ങോട്ട് ഇടുക ചെയ്യുക. ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് അതിൻ്റെ അടുത്ത് തന്നെ വാരി അങ്ങോട്ട് ഇടും. അങ്ങനെ കേട്ടോ. അപ്പോൾ കണ്ടോ എത്ര ചെറിയ തൈയിലാണ് മുളക് ഉണ്ടായിട്ടുള്ളതെന്ന്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഞാൻ ഒന്നും പാകിയിട്ട് വേറെ പാകിയിട്ട് നടലില്ല. സ്പെഷ്യലായിട്ടുള്ള തൈകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യും കേട്ടോ. അത് സ്പെഷ്യലായിട്ടുള്ള മുളകും തൈ അതൊക്കെ നല്ല കെയർ ചെയ്യണമല്ലോ എന്ന് വെച്ച് ചെയ്യും, പക്ഷെ ചിലതൊക്കെ പിടിക്കാറുള്ളൂ കേട്ടോ. പിന്നെ ഇത് കാന്താരി മുളകാണ്. ഇത് സംഭവം ചെറുതാണെങ്കിലും നല്ല എരിവാണ് കേട്ടോ, നല്ല എരിവാണ്. വീട്ടിൽ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ മനസ്സിലാവും നല്ല എരിവാണ്. അപ്പോൾ ഇതിലത്തെ പഴുത്ത മുളകുകളൊക്കെ ഉണ്ടല്ലോ കാന്താരികളിൽ, അത് ഞാൻ എടുക്കാറില്ല. ഇത് പാകം വിത്ത് പാകാൻ വേണ്ടിയിൽ എടുക്കലില്ല, കാരണം അത് അങ്ങനെ അവിടെ ചീഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ജന്തുക്കൾ കഴിച്ചിട്ടോ അതിൻ്റെ വേസ്റ്റ് ചാടിയിട്ടോ എന്തായാലും തൈ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ തൈ ഉണ്ടായെക്കുറിച്ച് തൈയും ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ പഴുത്ത് നിൽക്കുന്നു. അപ്പോൾ എപ്പോഴും അവിടെ ഒരു മൺവെട്ടിയും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കാന്താരി. കാന്താരി വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ തൈകൾ താഴെ ഇങ്ങനെ ഉണ്ടാവും, അത് കുറച്ച് ഒരുപാട് പ്രായമുള്ളൊരു കാന്താരിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വയലറ്റ്, പർപ്പിൾ കളറുള്ള കാന്താരി. അപ്പോൾ അതിന് വിത്തുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്, അവർക്കുള്ള ഞാൻ പറയാം വിത്തുണ്ടോ ഇല്ലേ എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇതും അത് തന്നെയാണ്, പ്രത്യേകിച്ച് കയറൊന്നുമില്ല, നല്ല മണ്ണ്, പുതിയ മണ്ണാണ്, അതുകൊണ്ടായിരിക്കും. അപ്പോൾ പുതിയ മണ്ണൊക്കെ എന്തിനെങ്കിലും കൊണ്ടുവന്ന് ഇടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മണ്ണ് എടുത്തിട്ട് കുറച്ച് ഇങ്ങനത്തിൻ്റെ അടിയിൽ ചോട്ടിലിട്ട് കൊടുത്താൽ മതി, ഉണ്ടായിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുളക് പൊട്ടിക്കുന്നത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഇതാണ് ആ വീഡിയോ. ഇങ്ങനെ മുളക് പൊട്ടിച്ചതിന് ശേഷമാണ് അതും ഇപ്പോൾ ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ വിത്താണ്, ഞാൻ പൊട്ടിക്കലില്ല. ആ വിത്തൊക്കെ താഴെ ചാടിയിട്ട് തൈ ഉണ്ടാവാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാന്താരിയുടെ വിത്ത് എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു, മുമ്പ് രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ചോദിച്ചവർക്ക് കവർ എനിക്ക് കൊറിയർ വഴി അയച്ചിട്ട് ഞാൻ അതിലേക്ക് ഇട്ടിട്ട് കൊടുത്തയച്ചിരുന്നു. പൈസ ഒന്നും വാങ്ങിക്കാറില്ല കേട്ടോ, ഞാൻ പ്രത്യേകിച്ച് പറയാം പൈസ ഒന്നും വേണ്ട. അപ്പോൾ വയലറ്റിൻ്റെ ആണെങ്കിലും, അപ്പോൾ ഞാൻ കാന്താരി വയലറ്റിൻ്റെ ആണ് അവർ ചോദിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ ഉള്ളതൊക്കെ അതിലേക്ക് പെറുക്കി കൊടുത്ത് വിടലുണ്ട്. ചിലവർ എനിക്ക് കവറിൽ അവിടെ ഉള്ള വെറൈറ്റി കാന്താരിയുടെ വിത്തും അയച്ചു തരാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളടുത്ത് എന്തെങ്കിലും വിത്ത് ഉണ്ടെങ്കിൽ അയച്ചു തരിക. അപ്പോൾ ഞാൻ ഇപ്പോഴല്ല തൈ കാന്താരിയുടെ വിത്ത് ഉണ്ടാവുന്നുള്ളൂ വയലറ്റിൻ്റെ. ഇതുമലൊക്കെ ഉണ്ട്, അപ്പോൾ ഇതുമെപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഞാൻ അതൊക്കെ പൊട്ടിച്ച്
കൊറിയറിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുകയും ചെയ്യേണ്ട കവറ് അയച്ചു തന്നാൽ, കവറ് അയച്ചു തന്നാലേ ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചിരി ബുദ്ധിമുട്ടല്ലേ കേട്ടോ. അപ്പോൾ ഇത് ആയോ ആയോ എന്ന് ചോദിച്ചവർക്ക് ഞാൻ എന്താ ഇതിൽ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോരുത്തർ ഇപ്പോഴും കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ കമൻറ്റ് ചെയ്തിട്ട് പിന്നെ ഇത് വെച്ചിരിക്കുകയാണ്, ഇങ്ങനെ ടൈമാകുമ്പോൾ ആയി തുടങ്ങുള്ളൂ ആകുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു മുളക് നമ്മളെ ബജ്ജി മുളക് ഇല്ലേ അതാണ് കേട്ടോ, ചെറിയൊരു തൈയിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് പാകിയിട്ട് ഇതിൻ്റെ കുറച്ച് വിത്ത് കൊടുത്തിരുന്നു, അപ്പോൾ പാകിയപ്പോൾ ഉണ്ടായില്ല, പിന്നെ ചാടിയിട്ടുണ്ടായതാ തോന്നുന്നു, അറിയില്ല. അപ്പോൾ ഇതാണ് പർപ്പിൾ കളറ്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ സ്പെഷ്യൽ വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനും പ്രത്യേകിച്ച് കെയറൊന്നും വേണ്ട, പുതിയ മണ്ണിലാണ് നിൽക്കുന്നത്. പിന്നെ വേനൽക്കാലത്ത് നനച്ചു കൊടുക്കുക അത്ര തന്നെ. പിന്നെ ഇതിലും വിത്തൊക്കെ കുറേശ്ശെ ഉണ്ടാവുന്നുള്ളൂ രണ്ടെണ്ണമൊക്കെ. അപ്പോൾ ഇത് വിത്ത് ഭാഗമായി ഇൻഷാല്ല ഞാനിത് തന്നെ നിങ്ങൾക്ക് പിന്നെ ഇത് വെക്കുക കമൻറ്റ്. തീർച്ചയായിട്ടും നിങ്ങൾ കവറ് വിടുക, അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും തിരിച്ചയക്കുന്നതാണ്. ഒരുപാട് പേർക്ക് ഞാൻ അങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ട്, തീർന്നപ്പോൾ ഞാൻ താൽക്കാലിക നിർത്തി വെച്ചതാണ്. പിന്നെ ഇത് മാത്രമല്ല ഞാൻ വേറെയും അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ വേറെയും ഞാൻ പറഞ്ഞത് വെണ്ടയുടെ വിത്തൊക്കെ അയക്കാറുണ്ട്, പിന്നെ പയറുണ്ട ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാറുണ്ട്. അപ്പോൾ എൻ്റെയൊക്കെ ഏതാ അവൈലബിൾ അതൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഞാനിത് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ മക്കളും കുറേ തൈകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചാടി കിടക്കുന്ന തൈകൾ, അതുപോലെ അവരമ്മായിയുടെ വീട്ടിൽ നിന്ന് അവരിങ്ങനെ തൈകളൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നതാണ്. മക്കൾ എന്ന് വെച്ചാൽ 7 വയസ്സായൊരു മോളും അതുപോലെ 5 വയസ്സായൊരു മോനുമാണ്. അപ്പോൾ അതുപോലൊക്കെ കണ്ടോ, പൂവിട്ടിട്ടുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർ നടന്നാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.